கொண்டவரெல்லாரும் தெய்வீக சுதராய்த்தீர்ந்து அவனே கை கொண்டவரெல்லாரும் தெய்வீக சுதராய்த்தீர்ந்து வசனம் திருவச்சனம் தெய்வவச்சனம் நித்யவச்சனம் ஜீவதாயக வச்சனம் சிருஷ்டி செய்தொரு வச்சனம் வச்சனம் திருவச்சனம் தெய்வவச்சனம் நித்யவச்சனம். ഈ രാത്രികാലം ഈ പ്രയർ ലൈൻ സെഷൻ ലീഡ് ചെയ്യുന്നത് കഥാവിന്റെ ദാസൻ പാസ്റ്റർ റോജി ഫിലിപ്പ് ആണ്, ഫ്ലോറിഡയിൽ നിന്ന്. കഥാവിന്റെ ദാസനെ അതിനായിട്ട് പ്രത്യേകമായി ക്ഷണിച്ചുകൊള്ളുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പ്രയർ ലൈനിൽ ഒരുമിച്ച് കടന്നു വരുവാൻ തക്കണം കർത്താവ് നമുക്ക് ഒരു അവസരം കൂടി തന്നല്ലോ. പ്രിയദാസന ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ പകലിന്റെ വേള വിവിധയിടങ്ങളിൽ ദൈവത്തെ സ്തുതിയിലും ആത്മാവിലും ആരാധിപ്പാനുള്ള അവസരം കർത്താവ് നമുക്ക് നൽകി തന്നു. അതിനുശേഷമുള്ള സമയം, ഈവനിങ് വരെയുള്ള സമയം നമ്മൾ വളരെ തിരക്കായി പല കാര്യങ്ങളും പലരുമായിരുന്നു. എന്നാൽ രാവിലെ ആരാധിച്ചതാണല്ലോ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ലഭിച്ചിരിക്കുന്ന അല്പസമയം വീണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുവാൻ, അവരുടെ ദുഃഖത്തിൽ ഒരു ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്തി സ്തുതിക്കുന്നു. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാൻ വേണ്ടി, പ്രാർത്ഥനയെ സഹകരിപ്പാൻ വേണ്ടി കിടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ തുല്യ നാമത്തിൽ ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ ആരംഭിക്കാം. സ്നേഹവാന ദൈവമേ സ്വർഗ്ഗനല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. ഓഗസ്റ്റ് മാസത്തിന്റെ 2-ാം തീയതി രാത്രിയിൽ കർത്താവെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ 7 മാസക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. അനേക വിധത്തിലുള്ള വാർത്തകൾ ഞങ്ങളുടെ കാതുകളിൽ പതിച്ച 7 മാസങ്ങളായിരുന്നു. സംഭവകുലമായ മാസങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതയാത്ര തുടർന്നപ്പോൾ ഞങ്ങൾ അറിയാതെ നിന്റെ പരിപാലനത്തിന്റെ കീഴിലായിരിക്കാൻ തക്കോണം നീ ഞങ്ങൾക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി, വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങനെ വാഴ്ത്താമായി. കർത്താവെ, ഞങ്ങൾ വീണുപോകാമായിരുന്ന, താണുപോകാമായിരുന്ന, നഷ്ടപ്പെട്ടു പോകാമായിരുന്ന, ഇല്ലാതെയായി പോകാമായിരുന്ന അവസരങ്ങൾ പലതുണ്ടായിരുന്നു. ശത്രു ഞങ്ങളെ നോട്ടമിട്ട, ശത്രു ഞങ്ങളെ വീഴ്ത്തുവാൻ ശ്രമിച്ച, ശത്രു ഞങ്ങളെ തള്ളിയിടുവാൻ ശ്രമിച്ച അവസരങ്ങൾ പലതുണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെ നിന്റെ കൃപ ഞങ്ങളെ താങ്ങിയതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 7 മാസങ്ങളിലും കർത്താവെ നിന്റെ ജനത്തിന് കടന്നു വന്നി പ്രയർ ലൈനിൽ പ്രാർത്ഥിപ്പാനൊക്കെ നീ അവസരം കൊടുത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച അനേക ജീവിതങ്ങൾക്ക് നീ അത്ഭുതം കൊടുത്തത് ചെയ്തതുകൊണ്ട്, അത്ഭുത രോഗസൗഖ്യം കൊടുത്തതുകൊണ്ട്, ദേശങ്ങളെ നീ സന്ദർശിച്ചുകൊണ്ടൊക്കെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. എന്നാൽ ഇന്നും പ്രാർത്ഥന ആവശ്യമുള്ള അനേക ജീവിതങ്ങൾ അനേക വിഷയങ്ങളിലൂടെ കർത്താവെ ഒരു ഭാരം അനുഭവിച്ച് കടന്നു പോകുന്നു. പലയിടങ്ങളിൽ അവർ നിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ നിന്നിൽ നിന്ന് ദയ കടന്നു വരേണ്ടതിന് വേണ്ടി, വിടുതൽ കടന്നു വരേണ്ടതിന് വേണ്ടി, അവരുടെ മുഖപ്രകാശം മാറേണ്ടതിന് വേണ്ടിയൊക്കെ കർത്താവെ നിന്റെ മുഖത്തേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുഖത്തു നിന്നുള്ള പ്രകാശം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി അവർ ക്ഷമയും. സിസ്റ്റർ ബിൻസി ജയൻ ലൈനിലുണ്ടോ? ഓക്കെ, നമ്മളെ അടുത്തൊരു ഗാനം ശ്രവിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് സിസ്റ്റർ ബിൻസി ജയൻ ആണ്. നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ഗാനം ശ്രവിക്കേണ്ടതിന് വേണ്ടി ആകാംക്ഷയോടുകൂടിയായിരിക്കുമ്പോൾ സിസ്റ്റർ ബിൻസി ജയനെ ഒക്ലോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ഗാനാലപത്തിന് വേണ്ടി സ്വാഗതം ചെയ്തു. എന്നെന്നും വാഴ്ത്തിയിടുമേ ഞാൻ, സ്നേഹവാനേശുവിൻ നാമത്തെ എന്നെന്നും വാഴ്ത്തിയിടുമേ. രക്ഷകനാമെന്റെ യേശുനാഥൻ, പാപിയാമെന്നെയും സ്നേഹിച്ചതാ. രക്ഷകനാമെന്റെ യേശുനാഥൻ, പാപിയാമെന്നെയും സ്നേഹിച്ചതാ. ഈ ദിവ്യ സ്നേഹത്തിനാ ഞാൻ എന്തോ ചെയ്തിടണം, വാഴ്ത്തിടും തന്നാമത്തെ ഞാൻ, സ്നേഹവാനേശുവിൻ നാമത്തെ എന്നെന്നും വാഴ്ത്തിടുമേ. രോഗങ്ങൾ വന്നിടും നേരത്തവൻ, സാരയാണെന്നെ ഉത്തരിക്കും. രോഗങ്ങൾ
വന്നിടും നേരത്താവൻ ദിവ്യ സ്നേഹത്തിനായി ഞാനെന്തു ചെയ്തിടണം വാഴ്ത്തിടും തന്നാമത്തെ ഞാൻ സ്നേഹവാനേശുവിൻ നാമത്തെ എന്നെന്നും വാഴ്ത്തിടുമേ സാത്താന്യ ശോധന വന്നിടുമ്പോൾ സമ്പൂർണ്ണ വിജയം തന്നിടുന്നു സാത്താന്യ ശോധന വന്നിടുമ്പോൾ സമ്പൂർണ്ണ വിജയം തന്നിടുന്നു ഈ ദിവ്യ സ്നേഹത്തിനാ ഞാനെന്തു ചെയ്തിടണം വാഴ്ത്തിടും തന്നാമത്തെ ഞാൻ സ്നേഹവാനേശുവിൻ നാമത്തെ എന്നെന്നും വാഴ്ത്തിടുമേ ദൈവത്തിനിഷ്ടം ഞാൻ ചെയ്തിടുവാൻ ദൈവവാഴിയിൽ നടത്തുന്നെന്നെ ദൈവത്തിനിഷ്ടം ഞാൻ ചെയ്തിടുവാൻ ദൈവവാഴിയിൽ നടത്തുന്നെന്നെ ഈ ദിവ്യ സ്നേഹത്തിനാ ഞാനെന്തു ചെയ്തിടണം വാഴ്ത്തിടും തന്നാമത്തെ ഞാൻ സ്നേഹവാനേശുവിൻ നാമത്തെ എന്നെന്നും വാഴ്ത്തിടുമേ മേഘത്തിലേശുദാൻ വന്നിടുമ്പോൾ എന്നെയും ചേർത്തിടും നിശ്ചയമായി മേഘത്തിലേശുദാൻ വന്നിടുമ്പോൾ എന്നെയും ചേർത്തിടും നിശ്ചയമായി ദിവ്യ സ്നേഹത്തിനാ ഞാനെന്തോ ചെയ്തിടണം വാഴ്ത്തിടും തന്നാമത്തെ ഞാൻ സ്നേഹവാനേശുവിൻ നാമത്തെ എന്നെന്നും വാഴ്ത്തിടുമേ ഞാൻ സ്നേഹവാനേശുവിൻ നാമത്തെ എന്നെന്നും വാഴ്ത്തിടുമേ സ്തോത്രം ആമേൻ പ്രൈസ് ദി ലോർഡ് ജീവിതം അതിന്റെ താളവും ക്രമവും ഒന്നും തെറ്റിക്കാതെ അതാത് സമയങ്ങളിൽ വിവിധ അവസ്ഥകളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകും. എന്നാൽ അവിടെയെല്ലാം നമുക്ക് അവസ്ഥകൾ മാറും, നമ്മുടെ വിഷയങ്ങൾ മാറും, പ്രശ്നങ്ങൾ മാറും, അതിന്റെ തീവ്രതകൾക്ക് ഏറ്റക്കുറച്ചിലും ഉണ്ടാകും. അവിടെയെല്ലാം ഒരു വിശ്വാസിക്ക് ഒരു ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ് പ്രിയ സിസ്റ്റർ ഇന്ന് ഗാനത്തിലൂടെ നമ്മളോട് പറഞ്ഞത്, ഞാൻ സ്നേഹവാൻ യേശുവിൻ നാമത്തെ എന്നെന്നും വാഴ്ത്തിടും. ഏതവസ്ഥയിലായിരുന്നാലും അത് മാത്രമാണ് കഥ നമ്മൾ നൽകുന്നത്, അത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുവാൻ തക്കണം, അത് ഓർപ്പിച്ചുണർത്തുവാൻ തക്കണം. ആ ഗാനത്തിലൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് നമുക്ക് നൽകുവാൻ തക്കണം. പ്രിയ സിസ്റ്റർ കർത്താവ് സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിച്ച സിസ്റ്റർ ബിൻസിയുടെ ഓക്ലോമ പ്രയർ ലൈൻ നാമത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് തനിക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകളെ, തന്റെ ശബ്ദത്തെ ഒക്കെ അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവരാജന് വിസ്തൃതിക്ക് വേണ്ടി ഇനി ഉപയോഗിക്കുമാറാകട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പക്ഷേ ജെയിംസ് വർഗീസ് ലൈനുണ്ടോ? ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ തുടർന്നുള്ള നിമിഷങ്ങളായിരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി കാലം നമ്മളുമായിട്ട് ദൈവവചനം പങ്കുവെക്കുന്നത് താണ്ടുദാസൻ പക്ഷേ ജെയിംസ് വർഗീസ് ആണ്. ഇന്ത്യയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെദാസൻ ഇപ്പോൾ സന്ദർശനാർത്ഥം ഇതുവഴി അമേരിക്കയിലായിരിക്കുന്നു. നിരാത്രി കാലം നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. തന്നിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിച്ചിരുന്ന വാക്കുകൾ, വചനങ്ങൾ, വേദഭാഗങ്ങളൊക്കെ നമ്മുടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടിയായി, അത് ജീവനുള്ളതായി, അത് ചൈതന്യമുള്ളതായി നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യേണ്ടതിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. തന്റെ വചന ശുശ്രൂഷ നടുവിൽ താൻ തന്നെ തന്നെ കുറച്ചുകൂടെ നമുക്ക് അല്പം കൂടെ പരിചയപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം എല്ലാവരും ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം കാതുകൾ തുറന്ന്, ഹൃദയങ്ങൾ തുറന്ന് ദൈവവചനം കേൾക്കുവാനും സ്വീകരിക്കുവാനും അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ തയ്യാറെടുത്ത് പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പാസ്റ്റർ ജെയിംസ് വർഗീസിനെ ഇന്നത്തെ വചന ഘോഷണത്തിന് വേണ്ടി ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളു.
പ്രൈസ് ലോൺ. എന്റെ പേര് പാഷ ജെയിംസ് മോറിസ് എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എന്റെ സ്വന്തം സ്ഥലം ഇന്ത്യയിലെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ്. മലബാർ തിയോളജി കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ അവിടെ നടത്തി വരുന്നു. ദൈവകൃപയാൽ ഈ സമയത്ത് അമേരിക്കയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസം പാസ്റ്റർ മാത്യു എബ്രഹാമാണ് ഈ പ്രയലിനെ കുറിച്ച് എന്നെ പരിചയപ്പെടുത്തിയത്. ആ ദൈവദാസനാണ് അതിനെ മുഖാന്തരം ഒരുക്കിയത്. അദ്ദേഹത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒക്ലോമ പ്രയർ ലൈനിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തദാസന്മാർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരാം. എന്റെ ജീവിതയാത്രയിൽ എന്നെ ഏറെ ബലപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ചിന്തയാണ് ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രേരണയിൽ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് വരുന്ന എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കളായ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പലപ്പോഴും നാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? ഞാൻ എന്തുകൊണ്ടാണ് ഈ കഷ്ടതയിലൂടെ തീച്ചുള്ളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഈ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് എന്ന് ചോദിക്കുകയും ചോദിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഈ വലിയ പ്രതിസന്ധിയിലൂടെ നീ എന്തുകൊണ്ട് എന്നെ പറഞ്ഞയക്കുന്നു? ഈ വലിയ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്ന ആളുകളാണ് നാം. ഈ ചോദ്യത്തിന് ഒരു മറുപടി വളരെ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വേദപുസ്തകം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി കഷ്ടതകൾ ഉണ്ടാകുമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ കഷ്ടങ്ങളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും എന്ന് വേണ്ട ഒത്തിരി ചോദനകളെ നമുക്ക് എങ്ങനെ അതിജീവിക്കുവാനായിട്ട് കഴിയും? എങ്ങനെ ഇതിനെയൊക്കെ വിജയിച്ച് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും? അതിനെല്ലാം നമുക്ക് മാതൃകയായി എടുക്കുവാൻ കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് തന്നെയാണ്. കർത്താവ് എങ്ങനെയാണ് പ്രതിസന്ധിയെ ജയിച്ചത്? കർത്താവ് എങ്ങനെയാണ് കഷ്ടങ്ങളെ ജയിച്ചത്? കർത്താവ് എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ ജയിച്ചത്? അതുപോലെയാണ് നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശു നമുക്ക് എല്ലാത്തിനും മാതൃകാ പുരുഷനാണ്. കർത്താവാണ് നമ്മുടെ മാതൃകാ പുരുഷൻ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദവാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കും നല്ലതാണ്. 3-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ച് സഹായിക്കണമേ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെയും നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അവിടെ നമുക്ക് വായിക്കുന്ന ആകെ സാക്ഷിയെടുത്ത പോലെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിമാനുമായ യേശുവിനെ നോക്കുക. പ്രിയരെ, ഈ തലമുറയിൽ നമുക്ക് മാതൃകയാക്കുവാൻ കഴിയാവുന്ന ഏക വ്യക്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കർത്താവിനെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എല്ലാത്തിനും മാതൃകയാക്കുവാനായിട്ട് കഴിയുള്ളൂ. ലോകത്തിൽ വേറെ ആരെ നാം മാതൃകയാക്കിയാലും ലോകത്തിൽ വേറെ ആരെ നാം നോക്കിയാലും ശിഷ്യന്മാരായിക്കൊള്ളട്ടെ, ധനിയനായ പൗലോസ് ആയിക്കൊള്ളട്ടെ, മറ്റാരെ നമ്മൾ നോക്കിയാലും അവരുടെ എല്ലാം ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ കുറവുകളോ ബലഹീനതകളോ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഒരു ബലഹീനതയുമില്ലാത്ത, ഒരു പാപവുമില്ലാത്ത, ഒരു ദോഷവും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നാം നോക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ നാം വായിക്കുന്നത്, തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപ്പം യേശു കർത്താവ് തന്റെ മുമ്പിൽ വന്ന പ്രതിസന്ധിയെ എങ്ങനെയാണ് ജയിച്ചത്? യേശു കുരിശിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ആ കുരിശിനെ സാരമില്ലെന്ന് എണ്ണുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ച ശക്തി എന്താണ്? അതിന് തന്നെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്താണ്? മറ്റൊന്നുമല്ല, കുരിശിന്റെ അപ്പുറം കർത്താവ് കണ്ടു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകത്തിൽ ദൈവത്തിന്റെ മക്കളായ നമുക്ക് നമ്മുടെ പ്രതിസന്ധിയെയും രോഗങ്ങളെയും കഷ്ടങ്ങളെയും ഒന്നും സാരമില്ല എന്ന് എണ്ണമെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത നാം കാണണം. പ്രൈസ് ദ ലോർഡ്. ഓർത്തെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കുരിശിനെ സാരമില്ല എന്ന് എണ്ണുവാൻ കാരണം യേശു കുരിശിന്റെ അപ്പുറം
അപ്പുറം കണ്ടു. നിത്യ കഴിഞ്ഞകാല നിത്യതയിൽ പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന തന്റെ മഹത്വം, തനിക്ക് ഈ കുരിശിനപ്പുറത്ത് തനിക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്, തനിക്ക് ലഭിക്കുവാൻ പോകുന്ന മഹത്വം, ഇതെല്ലാം നമ്മുടെ കർത്താവ് കണ്ടുകൊണ്ട് കർത്താവിനറിയാം ഇത് അല്പസമയത്തേക്കുള്ളൂ. മണിക്കൂർ കൊണ്ട് താൻ അനുഭവിക്കാൻ പോകുന്ന ഈ കഷ്ടം മാറുവാനായിട്ട് പോകുകയാണ്, മണിക്കൂർ കൊണ്ട് ഈ വേദന മാറാനായിട്ട് പോകുകയാണ്. ഇതിനപ്പുറത്ത്, ഈ കുരിശിനപ്പുറത്ത് എന്റെ പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി ഒരു മഹത്വം കാത്തിരിപ്പുണ്ട്, എനിക്ക് വേണ്ടി ഒരു 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 സിംഹാസനം കാത്തിരിപ്പുണ്ട്, എന്നെ സ്വീകരിക്കുന്ന സ്വർഗീയ ദൂതന്മാരുടെ നിൽപ്പുണ്ട്. ഈ കാഴ്ചപ്പാട് കർത്താവ് കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ കുരിശിനെ താൻ സാരമില്ല എന്നെണ്ണുകയാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പത്രോസ് ഒന്ന് പത്രോസ് രണ്ടിന് 18 പോലുള്ള വേറെ വാക്യങ്ങൾ, പ്രത്യേകം 21 വാക്യങ്ങൾ വായിക്കുന്ന, അവൻ നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തെറ്റിദ്ധരിക്കരുത്, ക്രിസ്ത്യ ജീവിതം കഷ്ടതയുടെ മാർഗമാണ്, അത് കുരിശിന്റെ മാർഗമാണ്, അത് വേദനയുടെ മാർഗമാണ്, അത് പ്രയാസത്തിന്റെയും മുള്ളുകളുടെയും മാർഗമാണ്. എന്നാൽ ഇത് വേഗം തീരുകയും ഇതിനപ്പുറത്ത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു നിത്യത നമ്മെ കാത്തിരിക്കുന്നു. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ധനീനായ പൗലോസ് റോമലേഖനം 8 18 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രവർത്തന പുസ്തകം 14:22 ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കണം എന്ന് പറഞ്ഞ് ധനീനായ പൗലോസ് ശിഷ്യഗണത്തെ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഒരു വർഷമെങ്കിലും അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളോ ഒരു പറ്റം ആളുകൾ, ക്രൈസ്തവരായ ആളുകൾ ഒത്തിരി സുഖമോ അല്ലെങ്കിൽ ഒത്തിരി ധനമോ ഒത്തിരി സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിലും ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് കുരിശിന്റെ മാർഗമാണ്, അത് വേദനയുടെ മാർഗമാണ്, അത് നിന്ദയുടെ മാർഗമാണ്, അപമാനത്തിന്റെ മാർഗമാണ്. നമുക്കറിയാം അല്പസമയം മുമ്പ് ഇവിടെ ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ ഉത്സാഹിപ്പിച്ചു. ഒത്തിരി ആളുകൾ കഷ്ടതയുടെ തീച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട്, കർത്താവിനോട് വേദന സഹിക്കുന്ന ആളുകളുണ്ട്, എന്തിന് രക്തസാക്ഷികളാകുന്ന ആളുകളുണ്ട്, ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട് അവരൊക്കെ ഈ മർദ്ദനത്തിന്, ഈ വേദനയ്ക്ക്, ഈ രക്തസാക്ഷിത്വത്തിന് അവരൊക്കെ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ അവർ സാരമില്ലെന്ന് എണ്ണുവാൻ കാരണം മറ്റൊന്നുമല്ല, അവർക്കറിയാം ഒരു കാര്യം അറിയാം, ഇതിന്റെ അപ്പുറത്ത് സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യതയുണ്ട്. ആ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കഷ്ടങ്ങൾ അവർക്ക് സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമുക്ക് പറയണമെങ്കിൽ, അല്ലെങ്കിൽ സാരമില്ലെന്ന് എണ്ണണമെങ്കിൽ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു നിത്യതയുണ്ട്. ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണ്, ഇവിടുത്തെ എല്ലാം താൽക്കാലികമാണ്, ഇവിടുത്തെ വീട്, സൗകര്യങ്ങൾ, മറ്റ് ജോലി എന്നുവേണ്ട, എല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം മായയാണ്, ഇതൊക്കെ വേഗം മാറിപ്പോകും. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു നിത്യതയുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയരെ, നിത്യത കാണാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതിനപ്പുറം കാണാത്ത ആളുകൾക്ക് ഇവിടുത്തെല്ലാം വലുതായിട്ട് തോന്നും. ഇവിടുത്തെ വീടും, ഇവിടുത്തെ കാറും, ഇവിടുത്തെ തോട്ടങ്ങളും, ഇവിടുത്തെ ഭൗമിക നന്മകളും ഒക്കെ നിത്യത കാണാത്തവർക്ക്, അല്ലെങ്കിൽ ഇതിനപ്പുറം കാണാത്തവർക്ക് അതെല്ലാം വലുതായിട്ട് തോന്നും. അതേസമയം നിത്യത കണ്ട ദൈവമക്കൾ ഇങ്ങനെ പറയും, ഇതൊന്നും സാരമില്ല, ഇതെല്ലാം ഇതൊന്നുമില്ല, ഒന്നുമില്ല എന്ന് അവർ പറയും. കാരണം അവർക്ക് ഇവിടുത്തെ സൗകര്യങ്ങളോ മറ്റൊന്നും അവർക്ക് വലുതല്ല. അതേപോലെ തന്നെയാണ് നിത്യത കാണാത്ത ആളുകൾക്ക്, മരണത്തിനപ്പുറം കാണാത്ത ആളുകൾക്ക് ഇവിടുത്തെ കഷ്ടതകളും, ഇവിടുത്തെ വേദനകളും, ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും എല്ലാം വലുതായിട്ട് തോന്നും. എന്നാൽ നിത്യത കണ്ട ദൈവമക്കൾ പറയും, ഈ കഷ്ടങ്ങൾ സാരമില്ല, ഈ വേദന സാരമില്ല, ഇപ്പോഴത്തെ ദുഃഖങ്ങൾ സാരമില്ല, ഈ രോഗം സാരമില്ല, ഇതിന്റെ അപ്പുറത്ത് എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യതയുണ്ട്. ആ നിത്യതയായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം, ആ നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കട്ടെ നമ്മുടെ യാത്ര. ആ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഒന്നും സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് കഴിയും. നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ളത് ക്രൈസ്തവ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായി ഉണ്ടായിട്ടുള്ളത്. ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി വരുന്നതിന് മുമ്പ് ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. അന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ രക്തസാക്ഷികളായിത്തീരുന്നത്. ഞാൻ അന്ന് ചിന്തിച്ചു പോയൊരു കാലഘട്ടമുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് പഠിക്കുകയും ചരിത്രം പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം യേശു കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നിട്ടുള്ളതുപോലെ വേറെ ആർക്കും വേണ്ടി ആളുകൾ രക്തസാക്ഷികളായി തീർന്നിട്ടില്ല. ഇന്നും നമുക്കറിയാം ഇന്ത്യ അടക്കമുള്ള
അദ്ദേഹം മറ്റ് സുവിശേഷ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിൽ ആളുകൾ മടികൂടാതെ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളാകുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്കറിയാം ഈ ജീവിതം അങ്ങോട്ട് മാറി ഇത് കഴിഞ്ഞ അപ്പോൾ തന്നെ അവർക്ക് ലഭിക്കാൻ പോകുന്ന നിത്യത ഏറ്റവും വലുതാണ്. ആ സൗഭാഗ്യം കാണുമ്പോഴാണ് ഈ മരണം എന്ന് പറയുന്ന ഈ വേദന അവർക്ക് സാരമില്ല എന്നെണ്ണുവാനായിട്ട് കഴിയുന്നത്. ശ്രദ്ധിക്കുക പ്രിയരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ് നമ്മുടെ മാതൃകാ പുരുഷൻ. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ക്രൂശിനെ ഭാരമില്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, ദുഃഖമില്ലാത്തത് കൊണ്ടല്ല, അത് നൊമ്പരമില്ലാത്തത് കൊണ്ടല്ല, കർത്താവിന് മനസ്സിലായി ഇതിന്റെ അപ്പുറത്ത് എനിക്കൊരു നിത്യതയും ഒരുക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഗെതസമനയിലെ പ്രാർത്ഥന വളരെ വളരെ വളരെയേറെ പ്രസക്തമായ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇതാണ്, നമുക്കറിയാം ഗെതസമന തോട്ടത്തിൽ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരുമായി കടന്നു ചെല്ലുമ്പോൾ മുഴുവൻ മാനവജാതിയുടെയും പാപത്തിന്റെ ഭാരപാത്രം പിതാവായ ദൈവം തന്റെ പുത്രനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. കർത്താവ് ഈ പാനപാത്രം കണ്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണം. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ കർത്താവ് പറയണം, അല്ല പിതാവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണമേ. ഒരു വേദപണ്ഡിതനെ അതേ കുറിച്ച് പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ് കർത്താവിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ. അത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് കണ്ട കാഴ്ച ഇതാണ്, മുഴുവൻ മാനവ ലോകവും മുഴുവൻ മനുഷ്യനും പാതാളത്തിന്റെ ആടുകളായി മൃത്യുവിനാൽ മേയിക്കപ്പെട്ടവരായി നിത്യനരകത്തിലേക്ക് പോകുന്ന അത് ഏറ്റവും ദുഃഖകരമായ കാഴ്ച കർത്താവ് കണ്ടു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അല്ല അല്ല പിതാവേ, അല്ല എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണമേ. എന്റെ പ്രിയരെ, കർത്താവ് കുരിശിനെ സാരമില്ല എന്നെണ്ണുവാൻ കാരണം നമ്മെ നിത്യതയിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അത് സഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, യേശു കർത്താവ് കുരിശിനെ സഹിച്ചത് നിത്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കും നമ്മുടെ കഷ്ടതകള്, നമ്മുടെ വേദനകള്, നമ്മുടെ നിന്ദകളെ, നമ്മുടെ അപമാനങ്ങളെ, നമ്മുടെ ദുഃഖങ്ങളെ നമുക്ക് സാരമില്ല എന്നെണ്ണമെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ദർശനം ദൈവമക്കൾ പ്രാപിക്കണം. എനിക്കറിയാം എന്റെ ചിന്ത മുഴുവനായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ മുമ്പിൽ സമയമില്ലെങ്കിലും വേഗം ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. രണ്ടാമത് യേശു കുരിശിനെ സാരമില്ല എന്ന് എണ്ണുവാനുണ്ടായ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യെശയ്യാ പ്രവചനം 53 അധ്യായത്തിന്റെ 10 വാക്യവും സങ്കീർത്തനം 22:30 വാക്യം. ആരെങ്കിലും ലൈനിലുണ്ടെങ്കിൽ ഒന്ന് വേഗം വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 53:10 വാക്യം, സങ്കീർത്തനം 22:30 വാക്യം. എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണന് അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്ധിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവിടെ വായിക്കുന്ന ശ്രദ്ധിക്കുക, അവൻ സന്ധിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. 22 സങ്കീർത്തനം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു സന്ധി അവനെ സേവിക്കും, വരും തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. പ്രിയരെ, നമ്മെ കണ്ടുകൊണ്ടാണ് യേശു കർത്താവ് കുരിശിനെ സാരമില്ല എന്ന് എണ്ണിയത്. ശ്രദ്ധിക്കുക, അവൻ ക്രൂശിൽ കിടന്ന് കണ്ട സന്തതികളാണ് ദൈവത്തിന്റെ മക്കളായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ മക്കളായ നാം എന്ന് ഓർക്കണം. നമ്മെ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് കണ്ടു. ഒരു സന്തതി അവനെ സേവിക്കും. സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോടെ. നമുക്ക് ഇങ്ങനെ അത് പറയാം, ഈ തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. ഈ രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ് ഈ തലമുറയോട് യേശു കർത്താവിനെ കുറിച്ച് കീർത്തിക്കുക എന്നുള്ളത്. അപ്പോ നമ്മെ കണ്ടുകൊണ്ടാണ് യേശു കുരിശിനെ സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കും നാം മുഖാന്തരം, നമ്മുടെ കഷ്ടത മുഖാന്തരം, അല്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യ നിമിത്തം രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെയും കൂടെ നമ്മുടെ കണ്ണിന് മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയട്ടെ. ഞാൻ ഓടിച്ച് മുന്നോട്ട് പോകട്ടെ. മൂന്നാമത് യേശു കർത്താവിന്റെ കഷ്ടത നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, എബ്രായ ലേഖനം 2:10 വാക്യം. ഞാൻ തന്നെ ആ വാക്യം ഇവിടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്, സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനും ആയവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ കഷ്ട അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ
തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പ്രിയരെ, നമ്മുടെ കഷ്ടങ്ങളും ഇതേപോലെ നമ്മെ തികഞ്ഞവരാക്കുകയാണ്. സ്വർഗത്തിന് മണിമകളുമായിരുന്ന ദൂതന്മാരുടെ ആരാധനയായ സ്വർഗത്തെക്കാൾ ഉന്നതനായിരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കഷ്ടാനുഭവങ്ങളിലൂടെ തന്റെ ശുശ്രൂഷയുടെ ഒരു തികവിലേക്ക് എത്തിച്ചേരണമായിരുന്നെങ്കിൽ മണ്ണിൽ നിന്ന് മൺകൂടകളിൽ പാർക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഷ്ടങ്ങളും നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കിയ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതും അതുപോലെ തന്നെയാണ്. അഞ്ചാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുന്നു അത് തന്നെയാണ്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഴിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഏകയാതനായ പുത്രൻ, പാപമറിയാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപം ചെയ്യാത്തവൻ, അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കഷ്ടങ്ങളും നമ്മെ തികഞ്ഞവരാക്കി തീർക്കുകയാണ്. ശ്രദ്ധിക്കുക, എനിക്കറിയാം എന്റെ സമയം തീരുവാനായിട്ട് സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വേഗം അവസാനിപ്പിക്കാം. വേറെ സമയത്ത് കർത്താവ് അനുവദിച്ച ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നാം രക്ഷിക്കപ്പെട്ട സമയത്ത്, ശ്രദ്ധിക്കണമേ പ്രിയരെ, നാം രക്ഷിക്കപ്പെട്ട സമയത്ത് നാം ചെയ്ത മുഴുവൻ പാപവും നാം ചെയ്ത മുഴുവൻ അകൃത്യങ്ങളും അന്നുവരെ നാം ചെയ്ത എല്ലാ പാപങ്ങളും സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മളോടെല്ലാം ക്ഷമിച്ച്, നിങ്ങളുടെ പാപം കടിഞ്ചുവായാലും ഹിമം പോലെ വെളിപ്പിക്കും, ബെഞ്ചാമരം പോലെ ചുമന്നിട്ടാൽ പഞ്ഞു പോലെ ആക്കി തീർക്കും, എല്ലാ പാപവും കർത്താവ് നമ്മോട് ക്ഷമിച്ച് അവിടുത്തെ മക്കളാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് റോമാലേഖനം 8-ാം അധ്യായം വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രിയരെ, ഇങ്ങനെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിച്ചവരായ നാം, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിനു വേണ്ടി ഉള്ളിൽ ഞരങ്ങി ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് ക്രൂശിലൂടെ നമുക്ക് ലഭിച്ചത്. ആ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിച്ചവരായ നാം ഈ ഭൂമിയിൽ ഈ ഇടത്ത് ജീവിക്കുമ്പോൾ ജഡത്തിൽ നമുക്ക് ധാരാളം കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, ബലഹീനത സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. ഈ തെറ്റുകൾക്ക് ഇനി കർത്താവ് ക്രൂശിക്കപ്പെടുന്നില്ല. ഈ തെറ്റുകൾക്ക് നാം ജഡത്തിൽ ചെയ്യുന്നതെല്ലാം ജഡത്തിൽ നാം അനുഭവിക്കണം. സ്വർഗത്തിൽ നമുക്ക് ഇനി ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സ്വർഗത്തിൽ നമുക്ക് ശിക്ഷാവിധിയല്ല, സ്വർഗത്തിൽ ന്യായവിധിയാണ് നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, മറ്റ് ലോകക്കാരെക്കാൾ നാം കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ ഓർക്കണം, മറ്റുള്ളവരെ കൂടുതൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിന് കാരണം നമുക്കിനി സ്വർഗത്തിൽ ശിക്ഷാവിധിയില്ല, സ്വർഗത്തിൽ നമുക്ക് ന്യായവിധിയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം നടത്തി ജീവിക്കുമ്പോൾ ചിന്തയില്, നടപ്പില്, സംസാരത്തില്, പ്രവൃത്തിയില് ഉണ്ടാകുന്ന എല്ലാ കുറ്റങ്ങൾക്കും ഇവിടെ നാം ശിക്ഷിക്കപ്പെടണം. അതാണ് ദൈവമക്കൾ കടന്നു പോകുന്ന കഷ്ടതയുടെ മറ്റൊരു തലവെന്ന് പറയുന്നത്. അതേക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും അവൻ നമ്മെ ശിക്ഷിച്ച് ബാലശിക്ഷയിലൂടെ അവൻ നമ്മെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം സ്വർഗത്തിൽ നമുക്ക് ശിക്ഷാവിധിയില്ല, അതെല്ലാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ വേഗം തീർന്നു പോകും, നമ്മുടെ വേദനകൾ വേഗം മാറിപ്പോകും, നമുക്കിനി സ്വർഗത്തിൽ ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് നാം ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ നിത്യതയിൽ എത്തിക്കേണ്ടതുകൊണ്ട്, നിത്യതയിൽ നമുക്ക് ശിക്ഷാവധി ഇല്ലാത്തതുകൊണ്ട് ഈ ഭൂമി വെച്ച് അവൻ നമ്മെ ശിക്ഷിച്ച്, അടിച്ച്, ശാസിച്ചും അവൻ നമ്മെ പൂർത്തീകരണത്തിലേക്ക് അവൻ നമ്മെ നയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകൾ അവൻ നമ്മെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് തരുന്ന ശിക്ഷയാണ്, അല്ലെങ്കിൽ ബാലശിക്ഷയാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കി. ബാലശിക്ഷ തൽക്കാലം വേദനയാണെങ്കിലും അതിന്റെ അന്ത്യം അനുഗ്രഹമാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ കഷ്ടതകൾ അവൻ നമ്മെ സ്നേഹിക്കുന്ന അതുകൊണ്ട് അവൻ നമ്മെ ബാലശിക്ഷയിലൂടെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് അവൻ നമ്മെ കൊണ്ടുവരികയാണ്. നമ്മുടെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരുവാനായിട്ട് പോവുകയാണ്, കാഹളം നാം കേൾക്കുവാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങി വിശുദ്ധിയോടെ കർത്താവിന്റെ ബാലശിക്ഷയെ സന്തോഷത്തോടെ സഹിച്ച് ഇത് വേഗം തീരുമെന്നും ഇതിന്റെ അപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യതയുണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യാശയോടെ നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ലോകത്തെ താൽക്കാലികമായതെല്ലാം പുറകോട്ടെറിഞ്ഞുകൊണ്ട് താൽക്കാലികമായതിനെല്ലാം ചപ്പും ചവറൊന്നും എണ്ണിക്കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി വിശുദ്ധിയോടെ ജീവിക്കാം. എല്ലാ ശിക്ഷയും
താൽക്കാലം വേദനയാണെങ്കിലും അതിനപ്പുറം സന്തോഷമാണ്, അനുഗ്രഹമാണ്, വിടുതലാണ്, സൗഖ്യമാണ് എന്നുള്ള പ്രത്യാശയോടെ നിത്യത ലക്ഷ്യമാക്കി നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സർവശക്തനായ ദൈവം ഈ വചനങ്ങൾ ഇന്ന് രാത്രി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സെക്കൻഡ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ പ്രയർ ലൈനിലൂടെ, ഈ ഫോണിലൂടെ കർത്താവ് ഇന്ന് രാത്രി വചനം കേട്ട് നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് പ്രത്യാശയോടെ ധൈര്യത്തോടെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമേ. കാണുന്നതെല്ലാം താൽക്കാലികമാണ്, ഇവിടുത്തെ വേദന താൽക്കാലികമാണ്, ഇവിടുത്തെ സുഖങ്ങൾ താൽക്കാലികമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. ഞങ്ങൾ കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ മനസ്സുകൾക്ക് ധൈര്യം പകരുന്ന നല്ല വചനങ്ങൾ സംസാരിക്കാൻ തക്ക വേണം. കർത്താവിന്ദാസിനെ കർത്താവ് അഭിഷേകം ചെയ്തല്ലോ, അതോർത്ത് ഞാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. താൻ വായിച്ചപ്പെട്ടതുപോലെ ഇബ്രായ ലേഖനം 12:3 നമ്മളിങ്ങനെ കാണുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മിടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഇപ്പൊ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്, മടുത്തു പോകാൻ സാധ്യതയുണ്ട്, മതിയെന്ന് പറയാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടി അത് ഒഴിക്കത്. പല ഭാഗങ്ങളിലൂടെ കർത്താവിന്ദാസൻ നമ്മളെ ഓർപ്പിച്ചുണർത്തിയല്ലോ, ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. താൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു, ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചവരായിരിക്കാം നമ്മള് പാടുന്ന മലയാളം പാട്ടിന്റെ അവരുടെ ഭാഷയിലെ വാക്കുകൾ അടികൾ പാടിയായിരിക്കാം അവർ മുന്നോട്ട് പോയത്. ഞാൻ അങ്ങ് കരുതുകയാണ്, മണ്ണേ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ. കാരണം ആ ധ്യാനത്തിലേക്ക്, ആ ചിന്തയിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് വിലയുള്ളതെന്ന്. വിലയുള്ളതിന് വേണ്ടി കാത്തിരിപ്പാൻ, ആ വിലയില്ലാത്തതിന്റെ കഷ്ടം സാരമില്ലെന്ന് എന്നിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവകർത്താവ് കൃപ നൽകി. ഇന്നലെ അത്രകാലം കടന്നു വരികയും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മുടെ മതി സൂക്ഷിക്കുകയും ചെയ്ത കർത്താദാസം പാസ്റ്റർ ജെയിംസ് വർഗീസിനോട് ഓക്ലോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തന്റെ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവകൃപ കൂടെ ഇരുന്ന് സഹായിക്കുകയും ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി അവൾ ഒത്താനിപ്പം കഴിഞ്ഞ ദിവസങ്ങളിലും കർത്താവ് സഹായിക്കട്ടെ. തന്റെ ഇതുവഴിയുള്ള യാത്ര തന്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കട്ടെ. കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും തന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റട്ടെ. ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമ്മള് കഴിഞ്ഞ ദിവസം, ചില ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മലയാളി സഹോദരൻ ഓക്കലോമായിൽ വെച്ച് തന്റെ ശരീരത്തിലെ 9 വെടിയുണ്ടകൾ തന്റെ നേരെ വന്നു. എന്നാൽ പലതും തന്റെ ശരീര കൈകളിലൂടെയൊക്കെ കയറിപ്പോയിട്ടും തന്റെ പ്രാണനെ തൊടുവാൻ കർത്താവ് അനുവദിക്കാതെ വണ്ണം അത്ഭുതകരമായി തന്റെ ജീവനെ സൂക്ഷിച്ച ആ ദൈവത്തിന്റെ കൃപയോർത്ത് നമുക്ക്, പ്രത്യേകിച്ച് മിഡ്വെസ്റ്റിലുള്ളവർക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിത്വമാണത്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം. രാത്രി കാല പ്രിയ സഹോദരനെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് വീണ്ടും. കാരണം വരും ദിവസങ്ങളിൽ തന്നെ പല സർജറികളിലൂടെ കടന്നു പോകേണ്ടതായിട്ടിരിക്കുന്നു. കർത്താവ് തന്റെ ജീവിതത്തിൽ തന്റെ പ്രാണനെ എടുത്തുകളവാൻ ശത്രുവിനെ അനുവദിക്കാതെ വണ്ണം തന്നെ അതിനെ തടഞ്ഞുവെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ താൻ ഈ സർജറികളിലൂടെ കടന്നുപോയി അതിലൂടെ പുറത്തു വന്നതിന് ശേഷം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ സാക്ഷിയായി നിൽപ്പാൻ തക്കണം കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി ഇന്ന് രാത്രി കാല ആ പ്രിയ സഹോദരൻ ഷോർത്തോ നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ വരും ദിവസങ്ങളിലെ സർജറികളെല്ലാം അനുഗ്രഹമായി തീരുവാൻ തക്കണം. അത് ചെയ്യുന്ന ഡോക്ടേഴ്സ്, സഹായിക്കുന്ന നേഴ്സസ്, ടെക്നീഷ്യൻസ്, സ്റ്റമന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവകൃപ കൂടിയിരിക്കുവാൻ തക്കണം. മാത്രമല്ല ഇന്ന് രാത്രി കാലം നമ്മൾ കേട്ടതുപോലെ താൻ ഈ ഒടിലിലൂടെ കടന്നു പോകുമ്പോൾ, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ വിഷയത്തിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ ഹൃദയം ഒരിക്കലും ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്നെ സഹായിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസവും ഉറപ്പും തന്നെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി, അത് വർദ്ധിച്ചു വരേണ്ടതിന് വേണ്ടി ആ പ്രിയ സഹോദരനെ ഓർത്തുകൊണ്ട് നമുക്ക് ഇതോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മ പ്രേരണ ലഭിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായി ഈ രാത്രിയുടെ അമിതനായ സ്തോത്രം. ഞങ്ങൾക്കൊന്നിച്ച് അങ്ങയുടെ പാദപീഠം കടന്നിടുവാൻ കൃപ ചെയ്തല്ലോ. പ്രാർത്ഥനാ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഏകയാത്മാവിൽ ഏകമനസ്സോടെ വിഷയങ്ങളുമായി അങ്ങയുടെ പാദപീഠം കടന്നു വരുവാൻ കൃപ ചെയ്തോർ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നിന്റെ ജനത്തെ പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ. മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിനായി ഞങ്ങൾ സ്തോത്രം.
ചെയ്യുന്ന കർത്താവേ, പരസ്യമായി പ്രാർത്ഥിച്ച എല്ലാം നിന്റെ ദാസി ദാസന്മാർക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. ഏതെങ്കിലും പ്രാർത്ഥനകൾ കർത്താവേയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മറുപടി തന്നിരിക്കാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. മലബാറിലായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ തോമസ് ഏബ്രഹാമിന് കർത്താവ് വിടുതൽ കൊടുത്തിരിക്കാൻ സ്തോത്രം. തോമസ് സാമുവൽ പാസ്റ്റർക്ക് കർത്താവ് വിടുതൽ കൊടുത്തിരിക്കാൻ സ്തോത്രം. ന്യൂയോർക്കിൽ ആയിരിക്കുന്ന പൈതലിന് വിടുതൽ കൊടുത്തിരിക്കാൻ സ്തോത്രം. ജോഷുവ സഹോദരന് വിടുതൽ കൊടുത്തിരിക്കാൻ സ്തോത്രം. അതിനു മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കപ്പിച്ച് മറുപടി തന്നതിനായി സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. താങ്ക് യു, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം പ്രയറിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച ഓരോ വിഷയത്തോടും ഇന്ന് രാത്രി കാലം പ്രയറിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രത്യേകമായിട്ട് വചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ ജയും സ്വർഗീയനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ദൈവമായ കർത്താവ് പ്രത്യേകം ബലപ്പെടുത്തരെ, ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. രാവിലെ വീണ്ടും 5 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. ആമേൻ, സ്തോത്രം. മറവിടമായെനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടി. മറന്നിടാതി വീടെന്നെ കരുതിടുക, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതി വീടെന്നെ കരുതിടുക, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്.